അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട നബി, ശബ്ദാവിഷ്കാരം, അദ്ധ്യായം 5, പ്രവാചകത്വത്തിൻ്റെ പ്രഭാതം. ചീകിയൊതുക്കിയ അഴകാർന്ന കറുത്ത തലമുടി, വശ്യമനോഹരമായ വിടർന്ന കണ്ണുകൾ, വെളുത്ത വടിവൊത്ത മേനി, കറുത്തു നീണ്ട് ഭംഗിയുള്ള താടി, കരുത്തുള്ള മുഷ്ടിയും പാദങ്ങളും, വിരിഞ്ഞ നെഞ്ചും ഭുജങ്ങളും, പുഞ്ചിരി തൂകിയ മുഖഭാവം, അതായിരുന്നു തിരുനബിയുടെ വാഗ്മയ ചിത്രം. കണ്ട മാത്രയിൽ തന്നെ സലാം പറഞ്ഞുകൊണ്ട് അടുത്തുവന്ന് ഹസ്തദാനം ചെയ്യും. മറ്റുള്ളവർ കൈവലിക്കുവോളം അദ്ദേഹം അവരുടെ കൈകൾ വിടാതെ വെച്ചിരുന്നു. സ്പഷ്ടതയും വ്യക്തതയുമുള്ള സംഭാഷണം. ഓരോരുത്തർക്കും താനാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരൻ എന്ന് തോന്നിയിരുന്നു. ആവശ്യക്കാരന്റെ പരാധീനതകൾ തന്റെ സ്വന്തം പ്രശ്നമെന്ന പോലെ കേട്ടിരുന്നു. അടിമ പെൺകുട്ടികൾക്ക് പോലും അദ്ദേഹത്തോട് സ്വാതന്ത്ര്യത്തോടെ കടന്നുവന്ന് സംസാരിക്കാമായിരുന്നു. പലപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം പോയിരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു. ആർക്കും എപ്പോഴും കയറി ചെന്ന് സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കാവുന്ന ആത്മസുഹൃത്ത്. അങ്ങനെയായിരുന്നു ജനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് തങ്ങളുടെ കളിക്കൂട്ടുകാരനെ പോലെ പെരുമാറി, കുടുംബിനിയോട് കഥ പറഞ്ഞിരിക്കുകയും കളിവിനോദങ്ങളിൽ ഏർപ്പെടുകയും വീട്ടുജോലികളിൽ സഹായിക്കുകയും ചെയ്തു. കൂട്ടുകാർക്കൊപ്പം ഇബ്നു റവാഹയുടെയും തൊറഫയുടെയും കവിതകൾ ചൊല്ലുകയും കേട്ടിരുന്ന് ആസ്വദിക്കുകയും തമാശകൾ പറയുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ മദീനയിലെ സഹൃദയരായ ആതിഥേയർ എന്ന് വിശേഷിപ്പിച്ചതുപോലെ താഴ്വാരത്തിൽ ഉദിച്ചുയർന്ന പൗർണമി നിലാവിന് സമാനം തെളിഞ്ഞു നിന്നു ആ മുഖം. ജനങ്ങൾക്ക് ആനന്ദവും ആഹ്ലാദവും സമ്മാനിച്ച അദ്ദേഹം പലപ്പോഴും ചിന്താമൂകനായി കാണപ്പെട്ടു. സ്വകാര്യ ദുഃഖങ്ങളെ പുഞ്ചിരിയോടെ നേരിടുമ്പോഴും പൊതുസമൂഹത്തിന്റെ നോവും വേവും ഭാരമായി കൊണ്ടു നടന്നു. പാതിരാവുകളിൽ പോലും അദ്ദേഹത്തിന് ഉറങ്ങാനായില്ല. എന്റെ കണ്ണുറങ്ങുമ്പോഴും മനസ്സുറങ്ങുന്നില്ല എന്ന് അവിടുന്ന് പറയാറുണ്ടായിരുന്നു. പ്രായം 40-നോടടുക്കുമ്പോൾ ചിന്തകൾക്ക് മൂർച്ചയേറിക്കൊണ്ടിരുന്നു. ക്രമേണ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി കൂടുതൽ ഏകാഗ്രമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടാൻ തുടങ്ങി. ജബലിനൂറിലെ ഹിറ ഗുഹയായിരുന്നു അദ്ദേഹം ഏകാന്തവാസത്തിന് തിരഞ്ഞെടുത്തത്. സത്യത്തിന്റെ ജ്വലിക്കുന്ന തീപന്തവുമായി ജനമധ്യത്തിലേക്ക് നിർഭയം ഇരച്ചു കയറാനുള്ള മുന്നൊരുക്കമാണ് അതെന്ന് അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വായിക്കുവീൻ, വീണ്ടും വായിക്കുവീൻ. ഹിറ ഗുഹയിലെ ദിവസങ്ങൾ നീണ്ടുനിന്ന ഏകാന്തതയിൽ ചിന്തകൾക്ക് ചൂടേറിക്കൊണ്ടിരുന്നു. എന്തായിരിക്കാം ആ ചിന്തകളിൽ കടന്നുവന്ന പൊള്ളുന്ന നോവുകൾ? കഅബയുടെ വിളിപ്പാട് അകലെയിരുന്ന് ആ മഹാമനസ്കൻ ഇബ്രാഹിം നബിയുടെ സത്യത്തിലേക്കുള്ള വിളിയും പ്രാർത്ഥനയും ഉൾവിളി പോലെ കേട്ടിരിക്കണം. അനന്തമജ്ഞാതം അവർണനീയമാം വിധം കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച വിസ്മയങ്ങൾ അള്ളാഹുവിലേക്ക് വഴി കാണിക്കുമ്പോൾ അവനെ കാണാനും കേൾക്കാനും അറിയാനും ആ മനസ്സ് കൊതിച്ചിരിക്കണം. അവന്റെ സാമീപ്യത്തിനും പരിലാളനയ്ക്കും വേണ്ടി ആ മനം ദാഹിച്ച് വലഞ്ഞിട്ടുണ്ടാവണം. ദൈവത്തിന്റെ സൃഷ്ടികൾ സൃഷ്ടികളെ തന്നെ ദൈവമാക്കുന്നതും തങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ അക്രമപരമായ ആജ്ഞകൾക്ക് മുന്നിൽ ശിരസ്സു താഴ്ത്തി അടിമത്ത ഭാരം പേറുന്നതും അന്യായമായ ഗോത്രപക്ഷപാതിത്വങ്ങളുടെ പേരിൽ മനുഷ്യർ പിടഞ്ഞു വീഴുന്നതും അഗതികളുടെയും മനാഥകളുടെയും കണ്ണുനീർത്തുള്ളികൾ ഭൂമിയിൽ പതിക്കുന്നതും സംരക്ഷിക്കപ്പെടേണ്ട മുതലുകൾ നിസ്സഹായാവസ്ഥയിൽ കൊള്ള ചെയ്യപ്പെടുന്നതും പെൺജന്മങ്ങൾ തുച്ഛമായ കാര്യലാഭങ്ങൾക്കു വേണ്ടി കച്ചവടം ചെയ്യപ്പെടുന്നതും ഗതികെട്ടവന് അവകാശപ്പെട്ട അള്ളാഹുവിന്റെ ധനം മുതലാളിമാരിൽ കുന്നുകൂടുന്നതും ആ മഹാമനസ്സിനെ അസ്വസ്ഥമാക്കിയിരിക്കണം.
അള്ളാഹുവിനെ പറ്റിയുള്ള ആശകൾക്കും മനുഷ്യരെ പറ്റിയുള്ള ആശങ്കകൾക്കും മധ്യേ ആ മഹാമനസ് പിടച്ചുകൊണ്ടിരുന്നു. ആയിടെ അദ്ദേഹം സത്യമായി പുലരുന്ന സ്വപ്നങ്ങൾ കാണുന്നത് പതിവായി. ഒടുവിൽ ആ ദിവസം വന്നണഞ്ഞു. ക്രിസ്തുവിന് ശേഷം 610 ആഗസ്റ്റ് 10 റമദാൻ 21 അന്ന് അള്ളാഹു തിരുമേനിക്ക് നേരെ കരുണാർദ്രമായൊന്ന് നോക്കി. അനന്തരം അവന്റെ സന്ദേശവാഹകൻ ജിബ്രീൽ അലൈഹിസ്സലാം വെളിപാടുമായി ഹിറാ ഗുഹയുടെ കവാടത്തിന് മുന്നിൽ വന്നു നിന്നു. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. തിരുമേനി നോക്കിയപ്പോൾ അതാ ഒരു അജ്ഞാത രൂപം. അദ്ദേഹം നിർദ്ദേശിച്ചു, വായിക്കുക. അപ്പോൾ തിരുമേനി പ്രതിവചിച്ചു, ഞാൻ വായന അറിയുന്നവനല്ല. ജിബ്രീൽ ശക്തിയായി തന്നിലേക്ക് ചേർത്ത് ആശ്ലേഷിച്ച ശേഷം വീണ്ടും പറഞ്ഞു, വായിക്കുക. ഇപ്രകാരം 3 തവണ ആവർത്തിച്ചു. ഒടുവിൽ ജിബ്രീൽ കേൾപ്പിച്ചു, വായിക്കുക. സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ മനുഷ്യനെ അവൻ ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാകുന്നു. അവൻ മനുഷ്യന് അജ്ഞാതമായത് പേന മുഖേന പഠിപ്പിച്ചു. ഖുർആൻ അധ്യായം 96 1-5 സൂക്തങ്ങൾ. പ്രവാചകത്വത്തിന്റെ ഉദയശോഭയിൽ ആ മഹാമനസ് കുളിരണിഞ്ഞു. അത് മനുഷ്യ മനസ്സുകളിലേക്ക് പ്രപഞ്ചത്തിന് പ്രാണവായു വീണുകിട്ടിയ പ്രതീതി. വിജ്ഞാനത്തിന്റെ വിസ്മയ ലോകത്തേക്ക് വലതുകാൽ വെച്ചിറങ്ങാനുള്ള ജഗത്നിയന്താവിന്റെ പ്രഥമ കൽപ്പന. വിമോചനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പായിരുന്നു അത്. ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ കൈവശമുള്ളത് വായിക്കാനായിരുന്നില്ല പ്രവാചകനോട് ആവശ്യപ്പെട്ടത്. മനുഷ്യർക്ക് മുമ്പിൽ മലർക്കെ തുറന്നു വയ്ക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രപഞ്ചമാകുന്ന ഗ്രന്ഥത്തിന്റെ മറിച്ചാൽ തീരാത്ത പാഠഭാഗങ്ങൾ വായിക്കുക. മനുഷ്യ സമൂഹത്തെ വായിക്കുക. പേനയുടെ സഹായത്താൽ വിരചിതമാകുന്ന വിജ്ഞാനപ്രദമായ ലിഖിത ഗ്രന്ഥങ്ങളുടെ ജ്ഞാന ലോകത്തേക്ക് പ്രവേശിക്കുക. ഇരുവായനകളെയും സന്തുലിതപ്പെടുത്തുന്ന ദൈവീക വചനങ്ങളുടെ പൊരുളുകളിലേക്ക് കടന്നു ചെല്ലുക. അതായിരുന്നു ആ വായനാ നിർദ്ദേശത്തിന്റെ താൽപര്യം. അല്ലാതെ വായിക്കുക എന്ന ആഹ്വാനം കേവലമായ അക്ഷരാഭ്യാസത്തിലൂടെ ബിരുദാനന്തര ബിരുദങ്ങളിലേക്ക് പടിപടിയായി ഉയരുകയും അള്ളാഹുവിനോടോ മനുഷ്യരോടോ പ്രകൃതിയോടോ യാതൊരു ഗുണകാംക്ഷയും പുലർത്താതെ നല്ലൊരു ജോലി തരപ്പെടുത്തി ജീവിത സൗകര്യങ്ങൾ സമാഹരിച്ച് കൂടുതൽ ചന്തമുള്ള മൃഗമായി തീരാനുള്ള ആഹ്വാനമായിരുന്നില്ല. അള്ളാഹുവോടും മനുഷ്യരോടും പ്രകൃതിയോടും കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന വായനയ്ക്ക് മാത്രമേ ഭൂലോകത്തും പരലോകത്തും മനുഷ്യർക്ക് സ്ഥായിയായ സന്തോഷവും സമാധാനവും കൈവരുത്താൻ ആവുകയുള്ളൂ. ഈ വായനയിൽ ദൈവികേച്ഛയ്ക്ക് നിരക്കാത്ത തർക്കമനോഭാവമോ മനുഷ്യ പുരോഗതിയെ പിന്നോട്ടു തള്ളുന്ന കണ്ടെത്തലുകളോ ദ്രോഹപരമായ വീക്ഷണങ്ങളോ ഉയർന്നു വരുന്നില്ല. ചുരുക്കത്തിൽ, പ്രവാചക മനസ്സിന്റെ ഉറക്കം കെടുത്തിയ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പ്രായോഗിക പരിഹാരങ്ങളുമാണ് ഈ വായനയുടെ പ്രതിഫലനമായി തെളിഞ്ഞു വരേണ്ടത്. അതായത്, വായനയുടെ ഫലമായി ഭൂമിയിൽ ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ സമ്പൂർണ്ണ മോചനമാണ്. അപ്പോഴാണ് പ്രവാചക നിയോഗത്തിന്റെയും ദൈവീക ഗ്രന്ഥാവതരണത്തിന്റെയും ലക്ഷ്യം സഫലമാകുന്നത്. അള്ളാഹു സൃഷ്ടിച്ച മനോഹരമായ ഭൂമിയിൽ അരുതായ്മകൾ വരുത്തിവെച്ചത് മനുഷ്യകരങ്ങളാണ്. അത് തുടച്ചു നീക്കാനും നന്മ സ്ഥാപിക്കാനുമുള്ള സമര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഖുർആൻ കൂടുതൽ ഗ്രാഹ്യമായി തീരുന്നത് എന്ന ദൈവീക വചനം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. നമ്മുടെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർക്ക് നമ്മുടെ വഴികളെ നാം തെളിച്ചു നൽകുന്നതാണ് ഖുർആൻ അധ്യായം 29 സൂക്തം 69. ഗ്രന്ഥപാരായണത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന്
വിമോചനത്തിന്റെ വഴികൾ തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ഖുർആൻ അറിവിനൊപ്പം അടിക്കടി ചേർത്തു പറയുന്ന പ്രായോഗിക ജ്ഞാനം അഥവാ ഹിക്മത്ത് അപ്പോഴാണ് ആർജിതമാവുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞു തുടങ്ങാതെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും നിരന്തരം മനുഷ്യന്റെ യുക്തിചിന്തയോട് സംവദിക്കുകയും എക്കാലത്തെയും മനുഷ്യ സമൂഹത്തിന്റെ തൃപ്തികരമായ ജീവിതത്തിന് പ്രായോഗികമായ ഊന്നൽ നൽകുകയും ചെയ്യുന്ന ഈ ദൈവിക ഗ്രന്ഥം അതിനെ നേർക്കുനേരെ സമീപിക്കുന്ന ഏതൊരാളിലും വിസ്മയം ജനിപ്പിക്കാതിരിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്നതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തവും ഇതുതന്നെയാണ്. അല്ലാഹു പറയുന്നു, യുക്തിബന്ധുരമായ ഖുർആൻ തന്നെ സത്യം. നിശ്ചയം നീ ദൈവദൂതന്മാരിൽ പെട്ടവനാകുന്നു. ഖുർആൻ അധ്യായം 36:2-3 സൂക്തങ്ങൾ. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് അവതീർണമായതായിരുന്നുവെങ്കിൽ അവർക്ക് അതിൽ ധാരാളം വൈരുദ്ധ്യം കാണാമായിരുന്നു. ഖുർആൻ അധ്യായം 4:82. ഉണർന്നെണീക്കുവീൻ, ഉണർന്നെണീക്കുവീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റുവാങ്ങിയ ദൗത്യത്തിന്റെ കടുത്ത ഭാരം, ജിബിരീലിന്റെ ആശ്ലേഷണം, ദിവ്യവചനത്തിന്റെ ആശയ ഗാംഭീര്യം, ജന്മനാട്ടിൽ നിന്നുള്ള ബഹിഷ്കരണവും യുദ്ധവും സംബന്ധിച്ചുള്ള വറക്കത്ത് ഇബ്നു നൗഫൽ യജ്ഞജ്ഞാനിയുടെ വേദപ്രകാരമുള്ള മുന്നറിയിപ്പ്, ഇതെല്ലാം ആയപ്പോൾ ആത്മധൈര്യം നഷ്ടപ്പെട്ടതുപോലെ പ്രവാചകൻ ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ ഇരുന്നു പോയി. ഈ പശ്ചാത്തലത്തിൽ ഊർജ സംഭരണത്തിന്റെ ദൈവീക മാർഗം വെളിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജിബിരിയിൽ ഇറങ്ങി വന്നു. കാലത്തിന്റെ വിമോചകൻ പുതച്ചുറങ്ങേണ്ടവനല്ല. ഉറക്കത്തിന്റെയും ആലസ്യത്തിന്റെയും പുതപ്പുകൾ മാറ്റി തിന്മയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് കലിതുള്ളി അലറി വരുന്ന തിരമാലകൾക്ക് മുമ്പിൽ ചാഞ്ചല്യമില്ലാതെ ഉറച്ചു നിൽക്കേണ്ടവനാണ്. അള്ളാഹുവുമായി സ്ഥാപിക്കുന്ന ഹൃദയബന്ധത്തിലൂടെ മാത്രമേ ഈ അവസ്ഥയിലെത്താനാവൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനം കുളിർക്കെ പുതിയ വെളിപാടിന് കാതോർത്തു. മൂടിപ്പുതച്ചുറങ്ങുന്നവനെ, എഴുന്നേൽക്കുക. രാത്രിയിൽ അധിക സമയവും നമസ്കരിക്കുക. പാതിരാവിൽ അല്ലെങ്കിൽ അല്പം കഴിഞ്ഞ് ഖുർആൻ സാവകാശം ഓതുക. നിനക്ക് നാം കനപ്പെട്ട വചനം നൽകുന്നതാണ്. പാതിരാ പ്രാർത്ഥന ശക്തമായ ചുവടുറപ്പും അവക്രമായ വാക്കുമാണ് നൽകുന്നത്. പകൽവേളയിൽ നീ ജോലി തിരക്കിലാണല്ലോ, നിന്റെ നാഥന്റെ നാമം സ്മരിച്ച് അവനിലേക്ക് ലയം പ്രാപിക്കുക. ഖുർആൻ അധ്യായം 73:1-8 സൂക്തങ്ങൾ. ഇത് കേട്ട പ്രവാചകൻ അന്നു മുതൽ പാതിരാവുകളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. ഏത് തിന്മയുടെ പ്രവാഹത്തിനു മുമ്പിലും ഒറ്റയ്ക്ക് ചുവടുറപ്പിച്ച് നിൽക്കുവാനും സത്യത്തിലും ദൗത്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുവാനും അതിലൂടെ അദ്ദേഹം അപാരമായ ശക്തി ആർജിച്ചെടുത്തു. അതോടനുബന്ധിച്ച് അടുത്ത ആഹ്വാനവും വരവായി. സാമൂഹിക മാറ്റത്തിന്റെ ചുവടുവയ്പ്പിനുള്ള ദൂതായിരുന്നു അത്. പുതച്ചുമൂടിയവനെ, എഴുന്നേൽക്കുക. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. രക്ഷിതാവിന്റെ മഹത്വം വാഴ്ത്തുക. ഉടയാടകൾ ശുചീകരിക്കുക. വിഗ്രഹങ്ങൾ വർജിക്കുക. പെരുപ്പിച്ചു കാട്ടി നേട്ടം കൊതിക്കാതിരിക്കുക. രക്ഷിതാവിന്റെ മാർഗത്തിൽ സ്ഥൈര്യം അവലംബിക്കുക. ഖുർആൻ അധ്യായം 74:1-7 സൂക്തങ്ങൾ. ഈ രണ്ട് അധ്യായങ്ങളുടെയും സംബോധന പുതച്ചുമൂടിയ പ്രവാചകനോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതച്ചുമൂടി ഉറങ്ങുകയായിരുന്നില്ല. പ്രത്യുത മഹത്തായ ഒരു സാമൂഹിക ദൗത്യത്തിന്റെ ഭാരം ചുമലിലേറ്റാൻ തയ്യാറെടുക്കുകയായിരുന്നു. സാമൂഹിക മുന്നേറ്റത്തിന് ഇറങ്ങുമ്പോൾ സാമാന്യ ധൈര്യവും തയ്യാറെടുപ്പും പോരാ, അസാമാന്യമായ ധൈര്യവും ആസൂത്രണവും ആവശ്യമാണ്. ഉണരുക, എഴുന്നേൽക്കുക എന്ന ഈ പ്രഖ്യാപനം ഒരു വിപ്ലവാഹ്വാനമാണ്. ഒന്നാമത്തെ എഴുന്നേൽപ്പ് അള്ളാഹുവിലേക്കും രണ്ടാമത്തെ എഴുന്നേൽപ്പ് സമൂഹത്തിലേക്കുമാണ്. അള്ളാഹുവോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയാണ് ഒരാളെ ദൗത്യ നിർവഹണ രംഗത്ത് കർമ്മോത്സുകനും ധീരനും സ്ഥിരോത്സാഹിയുമാക്കുന്നത്.
ഉണരാനും എഴുന്നേൽക്കുവാനുമുള്ള ഖുർആന്റെ ഈ സംബോധന അന്ത്യനാൾ വരെ വരുന്ന സമൂഹത്തോടാണ്. തങ്ങളുടെ സാമൂഹിക ചുറ്റുപാടിൽ അരങ്ങേറുന്ന അക്രമവും അനീതിയും നോക്കി നിൽക്കാതെ ഉറക്കത്തിന്റെയും ആലസ്യത്തിന്റെയും പുതപ്പുമാറ്റി കർമ്മരംഗത്തിറങ്ങാനുള്ള വിപ്ലവാഹ്വാനമാണ് ഈ വചനങ്ങളിലുള്ളത്. അതിനുള്ള ഊർജം സംഭരിക്കുവാനുള്ള ദൈവീക മാർഗമാണ് പാതിര പ്രാർത്ഥന. സാമൂഹിക നന്മയ്ക്കു വേണ്ടി ഓടിത്തളർന്ന് വീടണയുമ്പോഴും വിശ്വാസി എല്ലാം മറന്ന് ഉറങ്ങുന്നില്ല. മുറ്റിയ രാത്രിയിൽ മനുഷ്യരകിലം ഗാഢനിദ്രയിലാണ്ട് കിടക്കുമ്പോൾ അവൻ ഉറക്കത്തിന്റെ പുതപ്പ് നീക്കി അള്ളാഹുവിനു മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുന്നു. നിർത്തി നിർത്തി ഖുർആൻ പാരായണം ചെയ്യുകയും ആലോചിക്കുകയും വിങ്ങുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. അവന്റെ മുമ്പിൽ തലകുനിക്കുന്നു, പ്രണാമത്തിൽ ഏർപ്പെടുന്നു. ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒന്നൊന്നായി പുറത്തെടുത്ത് അവനോട് അടക്കം പറയുന്നു. ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് എല്ലാം അവനെ ഏൽപ്പിച്ച് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു. ഹാ, എത്ര മനോഹരമായ ശമനമാർഗം! ഖുർആന്റെ കൽപ്പന വന്നതോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹ മധ്യത്തിൽ ചടുലതയോടെ ചുവടുകൾ വെച്ചു. സുഖനിദ്രയോടും വിശ്രമത്തോടും വിട പറഞ്ഞു. ആ എഴുന്നേറ്റു നിൽപ്പ് ജീവിതാന്ത്യം വരെ നീണ്ടുനിന്നു. ഈ സ്വഭാവം തന്റെ സമൂഹത്തിന് കൈമാറിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു വിശ്വാസി മരിക്കുന്നത് നെറ്റിത്തടത്തിലെ വിയർപ്പ് കണങ്ങളുമായിട്ടായിരിക്കും. ഒരു അപ്രിയ സത്യം: ഹിറ ഗുഹയിലെ ജിബ്രീലിന്റെ സാന്നിധ്യവും അള്ളാഹുവിന്റെ കനപ്പെട്ട വചനവും പ്രവാചകനിൽ നടുക്കമുളവാക്കി. ആകാശഭൂമികളും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ മടിച്ചു നിന്ന ആ മഹാദൗത്യം ഒരു മനുഷ്യ മനസ്സ് ഏറ്റെടുത്തപ്പോഴുണ്ടായ നടുക്കം. പ്രവാചകന് വെപ്രാളമായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഗുഹയിൽ നിന്ന് വീട്ടിലേക്ക് ഓടിയെത്തി. ഖദീജയോട് എന്നെ പുതപ്പിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ധൈര്യവും പക്വതയുമുള്ള ഖദീജ അവസരത്തിനൊത്തുയർന്നു. അവർ പ്രവാചകനെ പുതപ്പിച്ച് സാന്ത്വന സ്പർശം നൽകി. ഖദീജയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. എല്ലാം ചെവി കൂർപ്പിച്ചു കേട്ട ഖദീജ റളിയല്ലാഹു അൻഹ നാട്ടിലെ സാധാരണ സ്ത്രീകളെ പോലെ പ്രവാചകനെ കുറ്റപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ഏതോ പൈശാചിക ബാധയാണിതെന്ന് അഭിപ്രായപ്പെടുകയോ ചെയ്തില്ല. അവർ പ്രവാചകന്റെ ഇന്നലകളിലേക്ക് മനസ്സുവായിച്ചുകൊണ്ട് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. എന്തിനാണ് താങ്കൾ ഭയക്കുന്നത്? അള്ളാഹുവിൽ സത്യം, ഒരിക്കലും അള്ളാഹു താങ്കളെ കൈവിടില്ല. താങ്കൾ കുടുംബബന്ധങ്ങൾ ചേർക്കുന്നു, സാധുക്കളുടെ ഭാരങ്ങൾ ഏറ്റുവാങ്ങുന്നു, പാവപ്പെട്ടവന് വേണ്ടി അധ്വാനിക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, ജനങ്ങൾക്ക് സംഭവിക്കുന്ന ആപത്തുകളിൽ അവരെ സഹായിക്കുന്നു. പ്രിയ പത്നി പകർന്നു നൽകിയ ആശ്വാസത്തിന്റെ തെളിനീർ അദ്ദേഹത്തിന് സാന്ത്വനമേകി. ശേഷം ഖദീജ പ്രവാചകനുമായി വറഖത്തുബിന് നൗഫൽ എന്ന വയോവൃദ്ധനായ വേദപണ്ഡിതന്റെ അടുക്കൽ ചെന്നു. നടന്ന സംഭവങ്ങൾ വിവരിച്ചു. അപ്പോൾ വറഖത്ത് പ്രവാചകനോട് പ്രതിവചിച്ചു, എന്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ തന്നെ സത്യം, നിശ്ചയം താങ്കൾ ഈ സമൂഹത്തിന്റെ പ്രവാചകനാകുന്നു. താങ്കളുടെ അടുക്കൽ വന്നത് മൂസയുടെ അടുക്കൽ വന്ന ജിബ്രീൽ മലക്കാകുന്നു. താങ്കളുടെ ജനത താങ്കളെ കളവാക്കുകയും പീഡിപ്പിക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും താങ്കളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇത് കേട്ട അദ്ദേഹം താൻ പ്രവാചകനാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. പക്ഷേ സ്വന്തം ജനത നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം താൻ ജനങ്ങൾക്ക് പ്രിയങ്കരനായ അൽ അമീനാണ്. ആ പരാമർശം വിശ്വസിക്കാനാവാതെ വറക്കത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവരെന്നെ പുറത്താക്കുമോ? വറക്കത്ത് പ്രതിവചിച്ചു, അതെ, ഇതുപോലുള്ള സന്ദേശം മുമ്പ് ലഭിച്ചവരോടെല്ലാം ജനങ്ങൾ ശത്രുത പുലർത്തുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കളെ ശക്തമായി പിന്തുണയ്ക്കുന്നതാണ്. നൂറുൽ യക്കീൻ, പേജ് 30-31. വറക്കത്തിന്റെ വാക്കുകൾ ഖുർആനും ശരിവച്ചിരിക്കുന്നു. സത്യനിഷേധികൾ അവരുടെ അടുക്കലേക്ക് ചെന്ന പ്രവാചകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും.
ഖുർആൻ അധ്യായം 14 സൂക്തം 13. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് പ്രിയങ്കരനായി മാറിയെങ്കിലും സമ്പൂർണമായ സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ശത്രുതയോടെ നേരിട്ടു. ഇത് കാലാകാലങ്ങളിലുള്ള സമൂഹങ്ങൾ അവരുടെ പ്രവാചകന്മാരോട് പുലർത്തിപ്പോന്ന ഒരു പൊതു സ്വഭാവമാണ്. ഇതിൽ നിന്ന് ഭിന്നമായ ഒരു കാഴ്ചപ്പാടാണ് ചിലർക്കെങ്കിലും ഉള്ളത്. സ്നേഹാനുകമ്പയിലൂടെ ശത്രുവിനെ മിത്രമാക്കി തീർക്കാം എന്ന തോന്നലാണ് അവർക്കുള്ളത്. പൂർവകാല പ്രവാചകന്മാർക്കെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്ന ശത്രുതയും ആക്രമണവും കാലഘട്ടത്തിന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിമീങ്ങൾക്കും ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ചുള്ള അനുഭവ പാഠങ്ങൾ. നന്മയുടെ വക്താക്കൾക്ക് തിന്മയുടെ ശക്തികളുടെ ശത്രുത ഒരനിവാര്യതയാണ്. ആ ശത്രുത മായുന്നിടത്ത് മനുഷ്യ സൗഹാർദ്ദവും സമാധാനവുമല്ല തിന്മയുടെ തേർവാഴ്ചയും നല്ലവരുടെ നാശവുമാണ് ഉണ്ടാവുക. ദൗത്യ നിർവഹണത്തിനായി സമൂഹത്തിലിറങ്ങുന്ന ഭർത്താവിന് സംഭവിക്കുന്ന ആപത്തുകളെയും അപകടങ്ങളെയും ഒരു കുടുംബിനി എന്ന നിലയിൽ എങ്ങനെ പക്വമായി നേരിടാമെന്ന് വിശ്വാസികളുടെ മാതാവ് കൂടിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഇവിടെ പഠിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. സാമൂഹിക മുന്നേറ്റങ്ങളിൽ വ്യാപൃതനായ പ്രിയതമനെ പിന്തുണയ്ക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കുടുംബിനി അതിലൂടെ ഉയർന്ന സൽക്കർമ്മമാണ് അനുഷ്ഠിക്കുന്നത്.